നമസ്കാരം. നമ്മുടെ പൂർവികരുടെ അനുഭവങ്ങളെ അവരുടെ ചരിത്രത്തെ ഒക്കെ ആധാരമാക്കിയാണ് നാം ജീവിതയാത്ര നടത്താറുള്ളത്. അതുതന്നെയാണ് നമ്മുടെ മൂലധനവും. സമൂഹത്തിലെ വ്യത്യസ്ത തട്ടുകളിലുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാം. ഇതുകൊണ്ട് തന്നെ ചരിത്രം കലങ്ങിമറിഞ്ഞ ഒരു നദിയെപ്പോലെയാണ് എന്നൊരു മതമുണ്ട്. അതിന് കാരണം ആളുകളുടെ ആ നദിയുടെ ആഴങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അഭിപ്രായങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് എന്നതാണ്. സത്യത്തിൽ ചരിത്രമാകുന്ന നദിയിലെ വെള്ളം അതെടുത്ത് ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് ഗവേഷകർ നടത്താറുള്ളത് എന്ന് പറഞ്ഞു. പക്ഷപാതങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ആവേശങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ നടന്ന് കടന്നു ചെന്നാണ് പഴയ പ്രമാണങ്ങളെയും സമകാലിക സംഭവങ്ങളെയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് അവയുടെ സഹായത്താൽ യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്ന് കണ്ടെത്തുകയാണ് ഗവേഷകർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കലയുടെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമാകുന്നു സിനിമ. സിനിമയുടെ ചരിത്രത്തിന് തന്നെ വളരെ കുറച്ച് പഴക്കമേ ഉള്ളൂ, കുറച്ച് കാലഘട്ടമേ പഴക്കമുള്ളൂ. നമ്മുടെ സിനിമയ്ക്ക് തന്നെ ഇന്ത്യൻ സിനിമയാവട്ടെ മലയാള സിനിമയാവട്ടെ അതിനേക്കാൾ കുറവ് പഴക്കവും. സെല്ലുലോയിഡിലെ ഈ ചരിത്രത്തെ ലോക സിനിമ എന്നും ഇന്ത്യൻ സിനിമ എന്നും മലയാള സിനിമ എന്നൊക്കെ നാം വിളിക്കുമ്പോൾ അതിനെ വേർതിരിക്കുന്നതും അടയാളപ്പെടുത്തുന്നതും ചലച്ചിത്രങ്ങളിലൂടെയാണ്, സിനിമകളിലൂടെയാണ്. നാം സിനിമകളെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നാടകീയമായി പറഞ്ഞു വരുന്നത് മലയാള സിനിമയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സിനിമയെക്കുറിച്ചും അതിൻ്റെ പിറവിയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങാനാണ്. 1988 ആ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീ എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ശ്രീ കെ മധു സംവിധാനം ചെയ്ത അരോമ പ്രൊഡക്ഷൻസിന് വേണ്ടി ശ്രീ എം മണി നിർമ്മിച്ച ആ കുറ്റാന്വേഷണ ചിത്രം അതുവരെയുള്ള സി എ ഡി നസീർ പരമ്പരകളിൽ കറങ്ങി നിന്നിരുന്ന മലയാളിക്ക് ഒരു നവ്യ അനുഭവം നൽകുകയായിരുന്നു. ചിത്രത്തിൻ്റെ പേര് ഒരു CBI ഡയറി കുറിപ്പ്. CBI ഉദ്യോഗസ്ഥനായ സേതുരാമയ്യർ എന്ന കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി അഭിനയിച്ച കുറ്റാന്വേഷണ ചരിത്ര പരമ്പരയിലെ ആദ്യ ചിത്രമാണത്. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജഗദീഷ് സുകുമാറും മുകേഷ് സുകുമാരൻ ലിസി ജനാർദ്ദനൻ ഉർവശി ബഹദൂർ പ്രതാപചന്ദ്രൻ KPC സണ്ണി കൊല്ലം തുളസി ക്യാപ്റ്റൻ രാജു വിജയരാഘവൻ ശ്രീനാഥ് അടൂർ ഭവാനി കുണ്ടറ ജോണി തുടങ്ങിയവരൊക്കെയായിരുന്നു താരങ്ങൾ. വിപിൻ ദാസ് ഛായാഗ്രഹണവും VP കൃഷ്ണൻ എഡിറ്റിങ്ങും പശ്ചാത്തല സംഗീതം ശ്യാമും നിർവഹിച്ചു. ഈ ചിത്രം സേതുരാമയ്യർ ആയി അഭിനയിച്ച മമ്മൂട്ടിക്ക് മാത്രമല്ല താരപരിവേഷം നൽകിയത്. ഇന്ത്യൻ കുറ്റാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന CBI എന്ന ഏജൻസിക്ക് കൂടിയാണ്. പിന്നീട് നാം കണ്ടത് നമ്മുടെ സിനിമകളിൽ നിന്നും CIDമാർ അപ്രത്യക്ഷമാകുന്ന കാലമാണ്. നമ്മുടെ രാഷ്ട്രീയ വൃത്താന്തങ്ങളിൽ ഈ പേര് CBI എന്ന പേര് ചിരപരിചിതമാവുന്നതിന് മുമ്പ് തന്നെ മലയാളിക്ക് ഈ മൂന്നക്ഷരം രഹസ്യാന്വേഷണ ഏജൻസി പ്രിയപ്പെട്ടതായി മാറിയെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരു CBI ഡയറക്ടർ കുറിപ്പ് എന്ന ചിത്രത്തിൻ്റെ എഴുത്തുകാരനും സംവിധായകനും പ്രധാന നടനും അവകാശപ്പെട്ടതത്ര. ഇത്രയൊക്കെ പറയുമ്പോൾ ഒരല്പം CBI ചരിത്രം കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയാണ് CBI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. 1941 സ്ഥാപിതമായ സ്പെഷ്യൽ പോലീസിൽ നിന്നാണ് CBIയുടെ തുടക്കം. 1963 ഏപ്രിൽ 1 ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ CBI നിലവിൽ വന്നത്. CP കോഹ്ലിയായിരുന്നു പ്രഥമ മേധാവി. ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥരെയാണ് CBIയിൽ നിയമിക്കുക. ദുർഘടമായ നിരവധി കൊലക്കേസുകൾ തെളിയിക്കാനും അഴിമതിക്കാരുടെ മുഖം മൂടി വലിച്ചു കീറാനും CBIക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അഴിമതി തടയാനുള്ള വിഭാഗം, പ്രത്യേക കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനുള്ള വിഭാഗം എന്നിങ്ങനെയാണ് CBIയിലെ രണ്ട് അന്വേഷണ വിഭാഗങ്ങൾ എന്നത്. അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സാധാരണ കുറ്റകൃത്യങ്ങൾ എന്നിവയെല്ലാം CBIയുടെ അന്വേഷണ വിഷയങ്ങളാവാറുണ്ട്. കൊലപാതകവും തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം തുടങ്ങിയ പൊതു കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയോ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ നിർദ്ദേശപ്രകാരം അതുണ്ടെങ്കിലേ CBIക്ക് ആ അന്വേഷണത്തിനായി അവരത് എടുക്കാറുള്ളൂ എന്ന് കാണാം. സംസ്ഥാന പോലീസിന് കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയാതിരിക്കുകയോ അതല്ലെങ്കിൽ പ്രതികളുമായി ഒത്തുകളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ CBI പ്രസക്തമായി തന്നെ അവരുടെ വരവ് പ്രസക്തമായി തീരുകയാണ്. സിസ്റ്റർ അഭയ കൊലക്കേസ് തെളിയിച്ചത് CBI ആണ്. അന്താരാഷ്ട്ര പോലീസ് കൂട്ടായ്മയായ ഇന്റർപോളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും സഹകരിക്കുന്നതും ഒക്കെ CBI ആണ്. കേന്ദ്ര പേഴ്സണൽ പെൻഷൻ ആൻഡ് പബ്ലിക് ഗവർണൻസ് വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ CBI പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ തീരുമാനത്താലും കേസുകളിൽ CBI അന്വേഷണം ഉണ്ടാകാറുണ്ട് എന്ന് കാണാം.
ഇനി നമ്മുടെ സ്വന്തം സിബിയിലേക്ക് വന്നാൽ പഴകുന്തോറും വീരം കുറഞ്ഞ വീഞ്ഞാണ് സേതുരാമയ്യർ. നെറ്റിയിൽ കുങ്കുമക്കുറി, ഹാഫ് സ്ലീവ് ഷർട്ട്, കൈ പിറകിൽ കെട്ടിയുള്ള നടത്തം, ചുവടുകൾ കകമ്പടിയായി കാതുകളിലേക്ക് പടർന്നു കയറുന്ന ചടുല സംഗീതം, കുശാഗ്ര ബുദ്ധിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ മലയാളിയുടെ മനസ്സിലേക്ക് കുടിയേറിയിട്ട് നീണ്ട 34 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇയാളുടെ പേര് സേതുരാമയ്യർ. ജോലി CBI ഓഫീസറാണ്. ഈ ബുദ്ധിരാക്ഷസിന് മനുഷ്യരൂപം കൈവന്നാൽ അയാൾക്ക് പേര് മമ്മൂട്ടി എന്നും. അയാൾ ആദ്യം വന്നത് 1988 പിന്നീട് 1989 2004 വന്നു. തൻ്റെ മുന്നിലെത്തുന്ന സങ്കീർണമായ കുറ്റകൃത്യങ്ങളുടെ കാണാ നൂലിഴകൾ അഴിച്ചെടുത്തുകൊണ്ട് ചുരുൾ നിവർത്തുന്ന ആ കുറ്റാന്വേഷണ മാന്ത്രികൻ വീണ്ടും എത്തുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നാളെ 1 May ഞായറാഴ്ച. ഉദ്യോഗവും ആകാംക്ഷയും അതൊക്കെ ഉണർത്തുന്ന CBI കഥയുമായി മമ്മൂട്ടിയും കെ മധുവും എസ് എൻ സാമിയും അഞ്ചാമതും ഒരുമിക്കുമ്പോൾ അവിടെ ഒരു പുതുചരിത്രം പിറക്കുന്നുണ്ട്. ഒരേ നായകൻ, ഒരേ സംവിധായകൻ, ഒരേ രചയിതാവ്, അവരൊക്കെ ചേർന്ന് ഒരു സിനിമയ്ക്ക് 5 ഭാഗം ഒരുക്കുക എന്നത് ലോക സിനിമയിൽ തന്നെ അപൂർവമായ, അത്യപൂർവമായ കാര്യമാണ്. ഒന്നിലധികം തവണ പ്രേക്ഷകരിലേക്ക് എത്തിയ ജെയിംസ് ബോണ്ട് ഉൾപ്പെടെയുള്ള സിനിമകളിൽ പല നടന്മാരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തത് എങ്കിലും 1988 ഒരു CBI ഡയറക്ട് ഗ്രൂപ്പിലെ സേതുരാമയ്യരുടെ ആ വരവിനെക്കുറിച്ചുള്ള ആദ്യ വരവിനെക്കുറിച്ച്, ആദ്യ സിനിമയുടെ പിറവിയെക്കുറിച്ചും ഒക്കെ തിരക്കഥാകൃത്ത് ശ്രീ എസ് എൻ സാമി തന്നെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ക്രൈം പിന്നീട് നടക്കുന്ന കേസ് അന്വേഷണവും പ്രതിയെ കണ്ടെത്തലും എല്ലാമായിട്ടാണ് പുരോഗമിക്കുന്ന ഒരു പോലീസ് കഥയായിരുന്നു അത് എൻ്റെ മനസ്സിൽ, തൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്ന്. CBI അന്വേഷണങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പ്രേക്ഷകർ അറിഞ്ഞു വരുന്ന ഒരു കാലമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരം പോലീസ് അന്വേഷണങ്ങളിൽ അതിൽ നിന്ന് മാറി ഇത്തവണ ഉദ്യോഗസ്ഥനൊരു CBI ഓഫീസർ ആവട്ടെ എന്ന് ആദ്യമായി പറഞ്ഞത് മമ്മൂട്ടിയാണത്രേ. അലി ഇമ്രാൻ എന്നായിരുന്നു സ്വാമി ആദ്യം ഉദ്യോഗസ്ഥന് നൽകിയ പേരും. പിന്നീട് ചർച്ചകളിലൂടെ കഥാപാത്രത്തിൻ്റെ പേരും ഇടപെടലുകളും എല്ലാം, ആ മാനസങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ അണിയറ ശില്പികൾ. കഥാപാത്രത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചപ്പോൾ തന്നെ മമ്മൂട്ടി കൈകൾ പിന്നിൽ കെട്ടിയുള്ള ആ ഒരു സേതുരാമയ്യരുടെ നടത്തം അവതരിപ്പിച്ചതായി സ്വാമി പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് വാർത്തകളിൽ ഇടം നേടിയ പോളക്കുളം കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ ആ വർഗീസ് പി തോമസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ നടത്തമാണ് അന്ന് അയ്യർ ഏറ്റെടുത്തത്. ഒരു CBI ഡയറക്ട് ഗ്രൂപ്പ് വൻ ഹിറ്റായി മാറി. CBI തരംഗം തിയേറ്ററുകളിൽ ആഞ്ഞടിച്ചു. കഥാപാത്രങ്ങൾക്കൊരു തുടർച്ച വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഇല്ല എങ്കിലും അടുത്തൊരു ക്രൈം സ്റ്റോറി മനസ്സിൽ തെളിഞ്ഞപ്പോൾ, എസ് എൻ സ്വാമിയുടെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ കഥയിലേക്ക് സേതുരാമയ്യരെ സ്വാമി വീണ്ടും കയറ്റിവിട്ടു. 1989 ജാഗ്രതയിലൂടെ 2 വട്ടവും അയ്യർ കേസെടുത്തു, കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യ സിനിമ വിജയിച്ചപ്പോൾ വിജയ ഫോർമുലയും വിജയ കഥാപാത്രങ്ങളും ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയായിരുന്നു പരീക്ഷിക്കുകയായിരുന്നു എന്ന് സംവിധായകൻ കെ മധു പറയുന്നു. 2 ഭാഗം പുറത്തു വന്നപ്പോഴും സേതുരാമയ്യർ ഒരു ഐക്കണായി മാറുമെന്ന് ഒന്നും ആരും കരുതിയിരുന്നില്ല, അതിൻ്റെ അണിയറ ശില്പികളും കരുതിയിരുന്നില്ല. അത്തരമൊരു തോന്നൽ ഉറപ്പിച്ചത് 2004 സേതുരാമയ്യർ CBI എന്ന 3 ഭാഗം വിജയിച്ചതോടെയാണ്. 2005 പുറത്തു വന്ന നേരറിയാൻ CBI പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ചു. 17 വർഷത്തിനിപ്പുറമാണ് സിനിമയുടെ 5 ഭാഗം CBI ദ ബ്രെയിൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മലയാള സിനിമയിൽ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച സ്വർഗചിത്ര എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ അപ്പച്ചനാണ് ഇത്തവണ സിനിമ നിർമ്മിച്ചത്. ഇടവേള അവസാനിപ്പിച്ചുള്ള സ്വർഗചിത്രയുടെ തിരിച്ചു വരവ് കൂടിയാണ് CBI ദ ബ്രെയിനിലൂടെ നടക്കുന്നത്. ആദ്യ 4 ഭാഗങ്ങളിലും പ്രധാനപ്പെട്ടൊരു വേഷത്തിൽ ജഗതിയെയും എത്തിയ പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ജഗതിയെയും 5 ഭാഗത്തിൽ കാണാവുന്നതാണ്. മുകേഷും സായിക്കുമാറും ആശ ശരത്ത്, കനിഹ, രഞ്ജി പണിക്കർ, സ്വാബിൻ ഷാഹിർ, അനൂപ് മേനോൻ, രമേശ് പിഷാരടി തുടങ്ങിയ വലിയ ഒരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട് എന്നറിയുന്നു. ബുദ്ധി ആയുധമാക്കി സത്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന സേതുരാമയ്യരെ കഴിഞ്ഞ
34 വർഷമായി പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്, പ്രേക്ഷകർ തൊട്ടടുത്ത് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന ചെറിയ 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 ഭാവവ്യത്യാസങ്ങൾ പോലും പിടിച്ചെടുത്തുകൊണ്ട് കഥയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പ്രേക്ഷകർ, നമ്മുടെ പ്രേക്ഷകർ. വെറുപ്പാണ് ഏറ്റവും വലിയ ക്രൈം എന്ന വലിയൊരു സന്ദേശം കൂടി ഈ അഞ്ചാം വരവിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. കാലത്തിന് അനുസരിച്ചുള്ള മാറ്റവും ടെക്നോളജിയുടെ സഹായവുമെല്ലാം ഇത്തവണ അന്വേഷണത്തിൽ കടന്നു വരുന്നുണ്ട് എന്നറിയുന്നു. സി ബി ഐ കഥയുടെ ഈ യാത്രയിൽ മാറാത്തതായി തുടരുന്ന രണ്ട് കാര്യങ്ങളാണ് സേതുരാമയ്യരുടെ മാനരസങ്ങളും സൗന്ദര്യവുമാണ് എന്ന് സംവിധായകൻ ശ്രീ കെ മധു പറയുന്നു. എന്താണ് സി ബി ഐ ചിത്രങ്ങളുടെ കാതൽ എന്നത്, അത് പ്രേക്ഷകരോട് സംവദിക്കുന്നത് എന്താണ്? എത്ര വലിയവനും എന്തെല്ലാം പ്ലാൻ ചെയ്ത് ഒരു ക്രൈം നടത്തിയാലും ഒരു കടുകുമണിയോളം പോകുന്ന തെളിവ് അവശേഷിച്ചിരിക്കുന്നുവെന്ന സത്യത്തിൻ്റെ പിൻബലത്തിൽ ആണ് സി ബി ഐ സിനിമകളിലെ അന്വേഷണം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. 4 ഭാഗങ്ങൾ ഒരുക്കിയതിനേക്കാൾ സമയവും വെട്ടിത്തിരുത്തലുകളും ഒക്കെ നടത്തിയാണ് 5 ഭാഗത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയതെന്ന് ശ്രീ എസ് എൻ സ്വാമി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സി ബി ഐ ഡയറക്ടർക്ക് സിനിമയുടെ ക്ലൈമാക്സ് ചർച്ച ചെയ്ത് മാറ്റി എഴുതിയതാണെന്ന് എസ് എൻ സ്വാമി പറയുന്നു. ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനായി ക്യാമറ ഒരുക്കി ലൈറ്റപ്പ് എല്ലാം ചെയ്ത ശേഷമാണ് ചെറിയൊരു മാറ്റി എഴുത്ത് ആവശ്യപ്പെട്ട് മമ്മൂട്ടിയും സംവിധായകനും കൂടി എസ് എൻ സ്വാമിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നത്. കുറച്ചുകൂടി ഡ്രാമ കൊണ്ടുവന്നാൽ അത് കുറച്ചുകൂടി സിനിമയ്ക്ക് നന്നാവുമെന്നും സിനിമയ്ക്ക് നന്നായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു അവർ. നിലവിലെ എഴുത്തിൽ വലിയ മാറ്റം വേണമെന്നല്ല അവർ പറഞ്ഞത്. പ്ലെയിനായി കുറ്റവാളിയെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരമായിട്ട് ഒരല്പം കൂടി നാടകീയത കൊണ്ടുവന്നാൽ നന്നാകും എന്നാണ് അവരുടെ പക്ഷം. അവരങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ മാറ്റി എഴുതിയ സീനാണ് ഇന്ന് നമ്മൾ കാണുന്ന ആദ്യ സി ബി ഐയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പ്രദർശനത്തിനെത്തുന്ന 5 ഭാഗത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ ഒന്നുമില്ല എന്ന് സംവിധായകൻ ശ്രീ കെ മധു പറയുന്നു. അതിനോട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു സിനിമ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ ഇഷ്ടപ്പെടുകയും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു മികച്ച ചിത്രം അങ്ങനെ മികച്ച രീതിയിൽ നൽകുക എന്ന ഉത്തരവാദിത്വമാണ് സി ബി ഐ കഥയുമായി വരുമ്പോൾ നേരിടുന്നത് എന്ന് കാണാം. മുൻ സി ബി ഐ സിനിമകളെല്ലാം ചിത്രീകരിക്കുമ്പോൾ പുലർത്തിയ രഹസ്യ സ്വഭാവം 5 ഭാഗത്തിന് നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ ശക്തമായ കാലമായതിനാൽ ക്ലൈമാക്സ് ചിത്രീകരണമെല്ലാം കൂടുതൽ ശ്രദ്ധയോടെയാണ് നടത്തിയിട്ടുള്ളത്. അത്രേ ആദ്യ 4 ഭാഗങ്ങളുടെയും ഫൈനൽ പ്രിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീ എസ് എൻ സ്വാമി ശ്രീ കെ മധുവിൻ്റെ തോളിൽ തട്ടിയിരുന്നു എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് അദ്ദേഹം, അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നോട്. 5 ഭാഗത്തിൽ ലഭിച്ച ആദ്യത്തെ കൈയടിയായി താനതിനെ കാണുന്നു എന്ന് ശ്രീ കെ മധു പറയുന്നു. സേതുരാമയ്യർ എന്ന സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി തിരശീലയിൽ നിറഞ്ഞാടിയ ചലച്ചിത്ര പരമ്പരയുടെ 5 ഭാഗവും സേതുരാമയ്യരുടെ 5 വരവും ചരിത്രമാകുമോ? ഒരു പുതുചരിത്രം ലോക സിനിമയിൽ അത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരെഴുത്തുകാരൻ, ഒരേ സംവിധായകൻ, ഒരേ നായകൻ, അവരൊരുമിച്ച് 5 ചിത്രങ്ങൾ, അത് ലോക സിനിമയിൽ ആദ്യമാണ് സംഭവിക്കുന്നത്. ഇതിലൂടെ ഒരു ഗിന്നസ് റെക്കോർഡ് നാളെ സി ബി ഐ സ്വന്തമാക്കിയേക്കാം. കെ ജി എഫും ബാഹുബലികളും RRR തിയേറ്ററിൽ ദൃശ്യ വിസ്ഫോടനങ്ങൾ തീർത്ത് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ ഇവ ഒന്നുമില്ലാതെ അവധാനതയോടെ തൻ്റെ കൂർമ്മബുദ്ധിയുമായി ചുവടുവെച്ച് കൈ പിന്നിൽ കെട്ടി ചന്ദനക്കുറിയുമായി നിഗൂഢ മന്ദഹാസത്തോടെ സേതുരാമയ്യർ കടന്നു വരുമ്പോൾ അത് ഏതു തരത്തിലുള്ള വിജയമാണെങ്കിലും മലയാള സിനിമയ്ക്കത് അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തമാണ്. സ്വയം വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ നാം മാറ്റിവെച്ച് നമുക്കും ഈ ചരിത്ര നിമിഷത്തിന് ഭാഗമാകാം. നാളെ സി ബി ഐ ഒരു പുതുചരിത്രം കുറിക്കട്ടെ. മലയാളികൾക്ക് എന്നും ലോക സിനിമാ ചരിത്രത്തിൽ ഒരു വലിയ ഒരു അഭിമാന ചിത്രമായി സി ബി ഐ മാറട്ടെ. സി ബി ഐയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, പ്രിയപ്പെട്ട സംവിധായകനും പ്രിയപ്പെട്ട ശ്രീ കെ മധുവിനും ശ്രീ എസ് എൻ സ്വാമിക്കും, അവർ രണ്ടുപേരും എൻ്റെ അടുത്ത സഹപ്രവർത്തകരാണ്. അതിൻ്റെ നിർമ്മാതാവ് ശ്രീ സ്വർഗചിത്ര അപ്പച്ചനും എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനും അതിൻ്റെ മുഴുവൻ അഭിനേതാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും ഊഷ്മളമായ വലിയ ഒരു വിജയമുണ്ടാകട്ടെ. ഈ രാത്രി പുലരുമ്പോൾ, നാളെ പ്രഭാതം വരുമ്പോൾ ഒരു വലിയ വിജയ വാർത്ത നമുക്ക് കേൾക്കുമാറാകട്ടെ. നമസ്കാരം.